മറിച്ച് ഏതോ ഒരു ഓറിയന്റലിസ്റ്റ് ചിന്തകൻ എഴുതിവിട്ട ചവർ സാഹിത്യങ്ങൾ. മാക്സിൻ റോഡിൻസൺ എന്നൊരു ചിന്തകൻ ഉണ്ടായിരുന്നു. അയാളുടെ പ്രവാചക വിമർശന കൃതികൾ അപ്പടി വിഴുങ്ങി. എന്നിട്ട് മലയാള ഭാഷയിൽ ഛർദിക്കുകയാണ് അദ്ദേഹത്തിന്റെ പല പുസ്തകങ്ങളിലൂടെ. വട്ടക്കാരനും വിരുന്നുകാരനും മരുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെ തുടങ്ങിയുള്ള പുസ്തകങ്ങളിലൂടെ അതാണ് നമ്മൾ അറിയുന്നതും വായിക്കുന്നതും. അഭയാർത്ഥികൾ പോലുള്ള അദ്ദേഹത്തിന്റെ സമാഹാരങ്ങളിലൂടെ. ഇതാണ് കേരളത്തിലെ ശാസ്ത്ര സാംസ്കാരിക രംഗത്തെ ബുദ്ധിജീവികളുടെ അവസ്ഥയെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ? ഖുർആൻ ഒരു വിമർശന പഠനം, എടമുറകന്റെ ഒരു ഗ്രന്ഥ സമാഹാരം. അതേപോലെ മുസ്ലിം നാമധാരികളായ യുക്തിവാദികൾ അബ്ദുള്ള മേപ്പയൂരും സയ്യിദ് മുഹമ്മദ് ആനക്കയ്യവും മുഹമ്മദ് നബി പ്രചരണവും യാഥാർത്ഥ്യവും കണ്ടാൽ ഒരു മാപ്പിള പുസ്തകമാണെന്ന് തോന്നും. പച്ച കളർ കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കാലിഗ്രഫിയിൽ എഴുതി, എന്നിട്ട് രണ്ട് മാപ്പിള പേര് വിട്ടപ്പോൾ സ്വാഭാവികമായി മുസ്ലിങ്ങളുടെ ഗ്രന്ഥാണെന്ന് കരുതി മുസ്ലിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കാനും വാങ്ങിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ഇതെല്ലാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ മിഷണറിമാരാകട്ടെ അതിൻ്റെ ഫ്രണ്ട് പേജ് ചീന്തിക്കൊണ്ട് അഡ്രസ് ഇല്ലാതെ യുക്തിവാദികളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് അവരുടെ മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിതരണം ചെയ്യുന്നു. പുറമെ വർഗീയ ശക്തികളും യുക്തിവാദികളും അതോടൊപ്പം തന്നെ ക്രൈസ്തവരും പ്രവാചകനെ സമൂഹത്തിൽ പിച്ചി ചീന്താനും വിമർശിക്കാനും വേണ്ടി ആ രംഗത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയാണോ നബി? നബി എന്താ അങ്ങനെ ചെയ്തത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നോ എന്നുപോലും മുസ്ലിങ്ങളുടെ മനസ്സിൽ തോന്നുമാറുള്ള ലേഖനങ്ങളും വാക്കസർത്തുകളും വാക്ചാരുതകളും ഉള്ള പ്രസംഗങ്ങളും കേരളത്തിൽ ലോകത്തിൻ്റെ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം എന്താണ്. നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗീബർദേ ഖഷാങ് എന്ന ഒരു ചിന്തകൻ എഴുതി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച്, മുഹമ്മദ് നബി അമിതമായ മദ്യപാനം മൂലമാണ് തറേ റസൂലുള്ള മരണപ്പെട്ടത്. എന്തുമാത്രം വിഡ്ഢിത്തമാണ് അയാൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് ചാണകക്കൂനയിൽ ഉപേക്ഷിപ്പിക്കപ്പെട്ട മൃതദേഹം പന്നികൾ ഭക്ഷിച്ചു പോലും. ഇതാണ് പന്നി മാംസവും മദ്യവും മുസ്ലിങ്ങൾക്ക് ഹറാമാകാൻ കാരണമെന്ന് നാലോചിക്കിൻ. എവിടെയാണ്, എന്താണ് ഇദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കി? ഇസ്ലാമിനെ കുറിച്ച് എന്താണ് ഇയാൾ അറിഞ്ഞത്? പോകട്ടെ, ഇന്നസെന്റ് മൂന്നാമൻ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് നബി അന്തിക്രിസ്തു ആണെന്നാണ്. പോരാ, 1776 ഡോട്ടി എഴുതി മുഹമ്മദ് നബി വൃത്തികെട്ട വഞ്ചകനായ കാട്ടറബിയെന്ന് പ്രവാചക തിരുമേനിയെ സമൂഹത്തിൽ പരിചയപ്പെടുത്തി. പടച്ചതും വരാൻ കാക്കട്ടെ. എന്തായിരുന്നാലും 1828 ഫോസ്റ്റർ ഡാനിയൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് ആട്ടിൻകുട്ടിയുടെ ചെറിയ കൊമ്പാണ് മുഹമ്മദ് നബി എന്ന്. കരൻ ആംസ്ട്രോങ് പറഞ്ഞത് പിശാചുക്കളുടെ വരുതിയിലായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം, ലൈംഗിക വൈകൃതങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു എന്ന് വരെ എഴുതിവിട്ടു. മാത്രമല്ല, ക്രിസ്തു മതം വിട്ട സെർജിയസ് എന്ന സന്യാസിയാണ് മുഹമ്മദ് നബിക്ക് ക്രൈസ്തവ പ്രമാണങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി ഈസാ നബിയുടെയും മൂസാ നബിയുടെയും ഇസ്രായേലരുടെ ചരിത്രക്ക് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്. സെർജിയസ് എന്ന സന്യാസിയിൽ നിന്ന് കോപ്പി അടിച്ചത് കൊണ്ടാണ്, അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ്. ചരിത്രത്തിൽ അങ്ങനെയൊരു സെർജിയസ് എന്ന സന്യാസിയായ ക്രൈസ്തവ വര്യൻ ജീവിച്ചിരുന്നതായി ഇന്നേ വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് അയാൾ നിന്ന് പഠിക്കുക. ഇങ്ങനെ പ്രവാചക തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മുഹമ്മദ് എ വെസ്റ്റേൺ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഗ്രന്ഥത്തിൽ 1992 അത് പുനഃപ്രസിദ്ധീകരണം നടത്തി. ഇതിലെല്ലാം തന്നെ ഇതുപോലുള്ള കുപ്രചരണങ്ങൾ കാണാം. എന്തിനേറെ ബർത്തർമസി ഹെർബലോട്ട് പറയുന്നത് തൻ്റെ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം വിശദീകരിച്ചത് മുഹമ്മദ് നബി കപടനായകനും ദൈവനിന്ദയുടെ സ്ഥാപകനും മുഹമ്മദ് എന്ന ഇസ്സത്തിൻ്റെ സ്ഥാപക നേതാവുമാണെന്ന്. ഇസ്ലാമിന് പറയാണ് മുഹമ്മദിസമാണ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ സ്ഥാപകൻ അത് മുഹമ്മദ് നബിയാണെന്ന്. വല്ലാത്ത പച്ച നുണയും വിഡ്ഢിത്തവുമാണ്. ഇസ്ലാമിൻ്റെ സ്ഥാപകൻ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം അല്ല. കേരളത്തിലെ PSC അടക്കം ക്വസ്റ്റ്യൻ വരെ എന്താ ഇസ്ലാം മത സ്ഥാപകനാര്? താഴെ ഇബ്രാഹിം, യേശു, അതേപോലെ മുഹമ്മദ് നബി. മുഹമ്മദ് എന്നിട്ടാലാണ് മാർക്ക് കിട്ടുള്ളൂ, PSC നേരം വെളുത്തിട്ടില്ല എന്ന് താല്പര്യം. നാലെ ചോക്ക ഇങ്ങനെ പോകുന്നു റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അറിവുകൾ. പോകട്ടെ, സൈമൺ ഹോക്ലി റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതിയത് അദ്ദേഹം അതിസൂത്രശാലിയായ വ്യക്തിത്വമായിരുന്നു. ഉത്കൃഷ്ട ഗുണങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിപ്പിച്ചുകൊണ്ട് ആർത്തിയും ലൈംഗികാസക്തിയും നിറഞ്ഞ ആത്മാവോടുകൂടെയാണ് മുഹമ്മദ് നബി ജീവിച്ചത് എന്ന്. ഇങ്ങനെയെല്ലാം മുഹമ്മദ് നബിയെക്കുറിച്ച് വളരെ മോശമായ തോന്നിവാസങ്ങളും ഇത്തരം വാക്കുകളും എഴുതിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നൊരവസ്ഥ. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ യുക്തിവാദി സാഹിത്യങ്ങൾ, ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന യുക്തിവാദി വാരികകൾ, മാസികകളെല്ലാം കാണാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്താണ്.
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉന്മാദ രോഗമുണ്ട്, സ്കിസോഫ്രേനിയ ഉണ്ടെന്ന്. എന്താണ് ഈ ഉന്മാദ രോഗം? ഉന്മാദ രോഗമുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം വഹി കിട്ടുന്നെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ വഹി എന്നുള്ള സംഭവമേ ഇല്ല, മറിച്ച് പ്രവാചകന്റെ രോഗത്തിന്റെ ലക്ഷണമാണത്, കേവലം തോന്നലുകളാണത് എന്ന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഏതൊരു രോഗം ഉണ്ടാവുമ്പോഴും സ്വാഭാവികമായും അതിന് ചില രോഗലക്ഷണങ്ങൾ ഉണ്ടാവും. എയ്ഡ്സ് ആണെങ്കിലും ക്യാൻസർ ആണെങ്കിലും ബ്ലഡ് ക്യാൻസർ ആണെങ്കിലും എന്തിനാണെങ്കിലും അതിന് നിശ്ചിതമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാവും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്കിസോഫ്രേനിയ ഉണ്ടെങ്കിൽ ആ രോഗലക്ഷണങ്ങൾ മുഹമ്മദ് നബിയിൽ കാണേണ്ടതല്ലേ? കാണേണ്ടതുണ്ട്. ആ രോഗലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ കഴിയുമോ? ഇല്ലേ ഇല്ല. ഒന്നാമത്തെ ലക്ഷണം എന്താണ്? നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. അത്തരം ആളുകൾ, ഈ സ്കിസോഫ്രേനിയ ബാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള സ്വഭാവം ഇരിക്കില്ല, കുറച്ച് കഴിഞ്ഞാൽ ഏത് സമയവും മാറാം, ഏത് സമയം തിരുത്തി പറയാം, ഏത് സമയം സ്വഭാവം മാറ്റങ്ങൾ ഉണ്ടാവാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ നിരന്തരമായി മാറുന്ന ഒരു സ്വഭാവത്തിനുടമയായിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന സഹാബിവര്യന്മാർ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും പുറത്തു വരുന്ന ഓരോ വാക്കും അപ്പടി ജീവിതത്തിൽ പകർത്താൻ പരിശ്രമിക്കുമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ കാൽവെച്ചിടത്ത് കാൽവെക്കാനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നതുപോലെ നടക്കാനും പ്രവാചകൻ തക്ബീർ കെട്ടിയതുപോലെ കെട്ടാനും ആ മഹാസമൂഹം തയ്യാറാകുമായിരുന്നു? ഒരിക്കലുമില്ല. രണ്ടാമത്തെ ലക്ഷണം, പ്രതികരണങ്ങൾ വൈരുദ്ധ്യാത്മകമായിരിക്കും. ചിരിക്കേണ്ട സമയത്ത് ഉന്മാദ രോഗി കരയും, കരയേണ്ട സമയത്ത് സ്കിസോഫ്രേനിയയുള്ള ആളുകൾ ചിരിക്കും. ഇങ്ങനെ വൈരുദ്ധ്യം കാണാൻ കഴിയും. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കരയേണ്ട സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉന്മാദ രോഗിയെ പോലെ പൊട്ടിച്ചിരിച്ചുവോ? ചിരിക്കേണ്ട സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിക്കരഞ്ഞുവോ? ഈ രീതിയിലുള്ള ഭ്രാന്ത നിലപാടുകൾ പ്രവാചകന്റെ ജീവിതത്തിൽ എവിടെയും കാണാൻ കഴിയുമോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി പടഞ്ഞു മരിക്കുന്നത്. കണ്ണുകൾ തുറച്ച് കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയടിച്ച് വേദന കൊണ്ട് പൊളയുന്ന തന്റെ പേരക്കുട്ടിയുടെ ആ പ്രയാസം മനസ്സിലാക്കി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉന്മാദ രോഗിയെ പോലെ പൊട്ടിച്ചിരിച്ചുവോ? ഇല്ല, മറിച്ച് ആ കണ്ണുകൾ നിറഞ്ഞു. നിസ്സഹായനായിക്കൊണ്ട് തലതാഴ്ത്തിയിരുന്നു പ്രവാചകൻ. സഹാബത്ത് ചോദിച്ചില്ലേ, നബിയെ നിങ്ങൾ കരയേ, എന്താ അത്? റസൂലുള്ള പറഞ്ഞു, ഇത് പടച്ചതമ്പുരൻ ചില മനസ്സുകളിൽ ഇട്ടു തരുന്ന കാരുണ്യമാണ്, അതാണ് നീ ഈ കാണുന്നത്. എന്റെ പേരക്കുട്ടിയുടെ വേർപാട് അത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന്. തന്റെ മകൻ ഇബ്രാഹിം മരിച്ചപ്പോ ആ കണ്ണുകൾ നിറഞ്ഞില്ലേ? ഖദീജ ബീവിയുടെ മരണ വാർത്ത ആ പ്രവാചകന്റെ മനസ്സുകളെ വേദനിപ്പിച്ചില്ലേ? പൊട്ടിച്ചിരിച്ചു റസൂലുള്ള? ഇല്ലേ ഇല്ല. പിന്നെ മൂന്നാമത്തെ ലക്ഷണം, അന്തർമുഖനായിരിക്കും ഇത്തരം ആളുകൾ. സ്വന്തം കാര്യം മാത്രം നോക്കി സ്വയം ഉൾവലിയും, സമൂഹത്തിലേക്ക് വരാൻ കഴിയില്ല. റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമ സ്വയം ഉൾവലിയുകയും സ്വന്തം കാര്യം മാത്രം നോക്കി നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒരേ സമയം ഒരു ഭർത്താവ് എന്ന നിലയിൽ, പിതാവ് എന്ന നിലയിൽ, നേതാവ് എന്ന നിലയിൽ, പടനായകൻ എന്ന നിലയിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ വിമലീകരിച്ച മഹാവ്യക്തിത്വം സ്വന്തത്തിൽ ഒതുങ്ങി നിന്നോ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമ? ഇല്ലേ ഇല്ല. പിന്നെ അടുത്തത്, നിർണിതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കാൻ കഴിയില്ല ഒരു ഉന്മാദ രോഗിക്ക്. കേവലം 23 വർഷം കൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തെ മുഴുവൻ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹ് തൃപ്തിപ്പെട്ട ലോകം കണ്ട ഉത്തമ തലമുറയാക്കി മാറ്റിയെടുക്കുന്നത്. കഴിയുമോ കേവലം ഒരു സ്കിസോഫ്രേനിയ ബാധിച്ച ഒരു വ്യക്തിക്ക്, കേവലം ഉന്മാദ രോഗവും മാനസിക രോഗവും ഉള്ള ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുമോ? ഈ രീതിയിൽ അത്തരം രോഗികളെ ആരെങ്കിലും അന്ധമായി അനുസരിക്കുമായിരുന്നു? അന്ധമായി നമുക്ക് അനുകരിക്കാം റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമയെ, അന്ധമായി നമുക്ക് അനുസരിക്കാം റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമയെ. നമുക്ക് അങ്ങനെ അനുസരിക്കാൻ ആകെ റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ, മറ്റാരെയും പറ്റൂല. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഈ രോഗലക്ഷണങ്ങളും ഒന്നുമില്ല. മറിച്ച് റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറയുന്നത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാഅനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ ദാ വന്നിരിക്കുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനാണ് അദ്ദേഹം. നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ളവനാണ് അദ്ദേഹം. മാത്രമല്ല, സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവും കാരുണ്യവും ഉള്ളവനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മെ ഇഷ്ടമാണ് റസൂലുള്ളാഹ്ക്ക്, അതുകൊണ്ട് തന്നെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവാചകനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരം മോശമായ പ്രതികരണങ്ങളും ഉണ്ടാവുമ്പോൾ സൃഷ്ടിപരമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെ? വാളും കുന്തവും ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് കൃത്യമായി വിമർശനങ്ങളുടെ മൂർച്ചയുള്ള മുനകളൊടയ്ക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിന് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ യുക്തിവാദികൾ പറഞ്ഞു, കേവലം ഉന്മാദ രോഗിയായ, കേവലം ഒരു കാട്ടറബിയുടെ
മനസ്സിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നുള്ള ചില ചിതറിയ ചിന്തകളാണ് ഖുർആൻ എന്ന സമാഹാരം എന്ന്. എന്ന് വെച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം എഴുതിയ രചനയാണ്, പ്രവാചകന്റെ ഒരു കൈപുസ്തകമാണ് ഖുർആൻ, പ്രവാചകന്റെ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഖുർആൻ എന്ന്. ഇല്ല, ഒരിക്കലും പ്രവാചക തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുമില്ല. ഒരാൾ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു മരണം വരെ ഇതെന്റെ ഗ്രന്ഥമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തമാശക്ക് പോലും പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രവാചക ചരിത്രത്തിൽ 40 വയസ്സുവരെ അല്ലമീൻ എന്ന് വിളിക്കപ്പെട്ട പ്രവാചകൻ എന്നാണോ തനിക്ക് ദിവ്യ വെളിപാട് ലഭിക്കുന്നത് അന്ന് മുതലാണ് അല്ലമീൻ എന്ന് വിളിച്ച നബുകൾ അദ്ദേഹത്തെ സാഹിർ എന്നും കദാബ് എന്നും വിളിച്ച് പരിഹസിച്ചത്. അതെ, ആ ഒരു അവസ്ഥയിൽ പോലും ഈ വഹി കിട്ടുന്നു എന്ന് വാദിച്ച പ്രവാചകൻ, അവിടെ പോലും നമ്മൾ മനസ്സിലാക്കണം മരണം വരെ ഇത് എന്റേതാണെന്ന് പറഞ്ഞില്ല. അതെ, അതേസമയം എന്റേതാണ് പറഞ്ഞിരുന്നുവെങ്കിലോ അന്നത്തെ അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ കുലപതിമാർ മുഹമ്മദ് നബിയുടെ മുന്നിൽ മുട്ടുമടക്കമായിരുന്നു. അത്രമാത്രം സാഹിത്യ സമ്പുഷ്ടമായിരുന്നു ഖുർആൻ. മാത്രമല്ല, സമ്പത്തും സൗകര്യങ്ങളും നൽകി അവരെ അവരുടെ രാജാവും നേതാവും ആക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ. ഒരിക്കലും പ്രവാചകൻ അങ്ങനെ വാദിച്ചില്ല. എന്തിനേറെ തമാശക്ക് പോലും നുണ പറയാത്ത റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലമ. അബൂ സുഫിയാൻ അതേ പ്രവാചകന്റെ ശത്രുവായിരുന്നല്ലോ ഒരു കാലത്ത്, പിന്നീട് മിത്രമായി, ഒടുവിൽ മുസ്ലിമായി. പക്ഷേ ശത്രുവായിരുന്ന കാലത്ത് പോലും ഹിർക്കലിന്റെ രാജ കൊട്ടാരത്തിൽ പോലും അവിടെ ചോദിക്കപ്പെട്ടു റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തെ കുറിച്ച്.